BSc നഴ്സിംഗ് ബിഫാം ആയുർവേദത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് MBR കോളേജിലേക്കാണ് ഈ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. LBS സെൻറ്റർ വഴിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. കൂടുതൽ വിവരങ്ങളാണ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സൈഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ കോഴ്സിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ പല വിദ്യാർത്ഥികൾക്കും അറിയില്ല എന്നതാണ്. BSc നഴ്സിംഗ് ബിഫാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അലോപ്പതിയിലേക്കാണ് പോയത്. ആയുർവേദത്തിൽ ആ ഡോക്ടർമാരെ സഹായിക്കാനും അതിലേക്കുള്ള മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുമാണ് ഇത്തരക്കാർക്കും ജോലി ലഭിക്കുക. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം. സയൻസ് പഠിച്ച് 50% മാർക്ക് അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിക്ക് 45% മാർക്കുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കാം. കോഴ്സിന് LBS വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി എന്ന് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 31ാം തീയതിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഒരു സീറ്റ് ഘടന എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആയുർവേദം 50 സീറ്റും ബിഫാം ആയുർവേദക്ക് 50 സീറ്റുമാണ് ഉള്ളത്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ബാക്കിയുള്ളത് പോലെ തന്നെ ഇതിലും അതാത് കമ്മ്യൂണിറ്റികൾക്കൊക്കെ റിസർവേഷനും കാര്യങ്ങളുണ്ടാവും. ഈ ഒരു നിങ്ങൾ ചെയ്യേണ്ടത് LBS വെബ്സൈറ്റിൽ കയറി അതിൽ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ചെലാൻ അടക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെലാൻ അടക്കാൻ പറ്റില്ല, ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകളിൽ പോയിട്ട് അടക്കാൻ പറ്റും. ജനറൽ കാൻഡിഡേറ്റിന് 600 രൂപയും അതേപോലെ തന്നെ SC കാൻഡിഡേറ്റിന് 300 രൂപയാണ് ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത്. ഈ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിതിൽ കുറച്ച് ഡോക്യുമെൻസുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. ഒന്നാമത് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻസ് എന്താ, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ +2 എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. SC ST അല്ലെങ്കിൽ OBC EWS വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം, അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരും. അതേപോലെ ഇൻ്റർകാസ്റ്റ് മാരേജ്, അത്രയും ആളുകൾ ബാക്കിയുള്ള റിസർവേഷനിലുള്ള ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിന് ശേഷം 2 അലോട്ട്മെൻറ്റുകളുണ്ടാവും. ഒന്ന് ആദ്യം ഒരു ട്രയൽ അലോട്ട്മെൻറ്റും പിന്നെ അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റും കഴിഞ്ഞാൽ പിന്നെ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ നേരെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് നടക്കുക. കാരണം ഇതൊരൊറ്റ കോളേജിലുള്ളൂ. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ധാരാളം വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് അവർക്ക് ധാരണ ഉണ്ടാവില്ല, അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.